Hello students, in the class we are going to discuss about surface tension. So in the syllabus surface tension the advanced version of start just number lower classes mention next session we will discuss the things which is explained in which is mentioned in your syllabus. Okay. അപ്പോ ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സർഫസ് ടെൻഷൻ എന്താണ് എന്നുള്ളത് ശരിയല്ലേ. അപ്പൊ അത് നമ്മൾ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇപ്പോ പെയിന്റ് ചെയ്യാനുള്ള ബ്രഷ് അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവിക്കുക അതെല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെ കൂർത്തു വരും ശരിയല്ലേ. നമ്മൾ അത് അതിനുള്ള കാരണം നമ്മൾ പറയുന്നത് സർഫസ് ടെൻഷൻ ആണ് പറയുന്നത്. പിന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാവുന്നത് ഇപ്പൊ നമ്മൾ സൂചിയിൽ നൂല് കുറക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അതൊന്ന് പയ്യൊന്ന് അല്ലെ വായത് വെച്ചിട്ട് പയ്യൊന്ന് ചപ്പി കൊടുക്കുക എന്താ ഇങ്ങനെ പൂർത്തു വരാൻ വേണ്ടി. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഫിനോമിന കൊണ്ട് നടക്കുന്നതാണ്. അപ്പൊ നമ്മൾ എന്താണ് സർഫസ് ടെൻഷൻ, അതിന്റെ യൂണിറ്റ് എന്താണ്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ പറഞ്ഞു ശ്രദ്ധിക്കുക. What is surface tension? So surface tension is the tension. Tension means force in the of the surface of the film of a liquid caused by the attraction of the particle in the surface layer by the bulk of the liquid, which tends to minimize the surface area. In the one thing, that is, liquid is there. That liquid is the surface. That surface layer, that liquid surface in the molecules, that is, or attractive force. എന്തിനാ അങ്ങനെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നത്, അതിന്റെ ഏരിയ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോ ഒരു ലിക്വിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ലിക്വിഡ് ലിക്വിഡിന്റെ പ്രത്യേകത എന്താണ്, പ്രത്യേകിച്ച് ഒരു സൈസോ ഷെയ്പ്പോ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഏത് ഏത് മീഡിയത്തിലാണ് എവിടെയാണ് നിൽക്കുന്നത് അതിനനുസരിച്ച് അതിന്റെ സൈസും ഷെയ്പ്പും മാറും. അപ്പൊ ആ ഷെയ്പ്പിനനുസരിച്ച് അതിന്റെ ആ ഏരിയ മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഇതിന്റെ സർഫസിലുള്ള മോളിക്യൂള് തമ്മിലുണ്ടാവുന്ന ഒരു ടെൻഷൻ ആണ്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് നോട്ട് ഓൺലി ഡിപെൻഡ്സ് അപ്പോൺ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ, അത് അതിനെ മാത്രമല്ല ഡിപെൻഡ് ചെയ്യുക വിത്തിൻ ദ ലിക്വിഡ്, ബട്ട് ഓൾസോ ഓൺ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ദ സോളിഡ് ലിക്വിഡ് ഓർ ഗ്യാസ് ഇൻ കോൺടാക്ട് വിത്ത്. അതായത് നമ്മളിപ്പോ ഒരു ഗ്ലാസ്സിലേക്കാണ് ഈ ലിക്വിഡ് ഒഴിക്കുന്നതെങ്കിൽ ആ ഗ്ലാസിന്റെ ലിക്വിഡ് സർഫസ് എന്ന് പറയുന്നത് ആ ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ ഏറ്റവും മുകളിലെ സർഫസും ലിക്വിഡ് സർഫസ് ആണ്. ഒപ്പം തന്നെ ആ ഗ്ലാസിന്റെ സർഫസും വാട്ടറിന്റെ സർഫസും തമ്മിൽ കോൺടാക്ട് ചെയ്യുന്ന ഭാഗവും അവിടെ ലിക്വിഡ് സർഫസ് ആണ്. അപ്പോ ലിക്വിഡിന്റെ സർഫസുകൾ മാത്രം ഉള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അല്ല സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ, അവിടെയും സർഫസ് ടെൻഷൻ ഉണ്ട്. ഒപ്പം തന്നെ ഇത് എവിടെയൊക്കെ കോൺടാക്ടിൽ വരുന്നുണ്ടോ, അത് സോളിഡ് ആയിക്കോട്ടെ ലിക്വിഡ് ആയിക്കോട്ടെ ഗ്യാസ് ആയിക്കോട്ടെ, ആ കോൺടാക്ടിൽ വരുന്ന എല്ലാ റീജിയൻസിലും എന്തുണ്ടാവാം, സർഫസ് ടെൻഷൻ ഉണ്ടാവാം. ഞാനിപ്പോഴും ഡെഫിനിഷൻ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അതിലേക്ക് വരാം. The energy responsible for the phenomena of surface tension may be thought as approximately equivalent to work or energy required to remove the surface layer of the molecule in the unit area. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവിടെ ആ കോൺടാക്ടിൽ വരുമ്പോൾ അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്നുണ്ട് ശരിയല്ലേ. ആ അട്രാക്റ്റീവ് ഫോഴ്സ് വരുമ്പോൾ അവിടെ എന്തുണ്ടാവാം, സ്വാഭാവികമായിട്ടും ഒരു എനർജി ഉണ്ടാവാം. ആ എനർജി എന്ന് പറയുന്നത് ആ ലിക്വിഡ് സർഫസ് കോൺടാക്ടിൽ ഇരിക്കുന്ന ലിക്വിഡ് സർഫസിന് അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വർക്ക് ടൺ ഇക്വലന്റ് ആണ് എന്നാണ് പറയുന്നത്. അതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെ സർഫസ് എനർജി എന്ന് പറയും. അത് വരുന്ന സ്ലൈഡിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമ്മൾ സർഫസ് ടെൻഷൻ ഡിഫൈൻ ചെയ്യാണ്. നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താ സർഫസ് ടെൻഷൻ ആയിട്ട് പറയുന്നത്, ദ റേഷ്യോ ഓഫ് ദ സർഫസ് ഓഫ് ഫോഴ്സ് ടു ദ ലെങ്ത് അലോങ് വിത്ത് ദ ഫോഴ്സ് ആക്ട്, അതായത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു നമ്മളൊരു സർഫസ് എടുത്തു കഴിഞ്ഞാൽ ആ സർഫസിൽ എക്സൈറ്റബിൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ ഒരു സർഫസ് ആണെന്ന് വിചാരിക്കുക. ഈ സർഫസിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുക. ഈ ലൈനിന്റെ ഈ രണ്ട് ഡയറക്ഷനിലേക്കും എന്തുണ്ടാവും, ഈ രണ്ട് ഡയറക്ഷനിലേക്കും നമുക്ക് എന്ത് കാണാൻ പറ്റും, ഫോഴ്സ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഈ മനസ്സിലാവുന്നുണ്ട്. ഈ ലെങ്ത് എന്ന് പറയുന്നത്, ഈ ലൈൻ എന്ന് പറയുന്നത് ഇമാജിനറി ലൈൻ ഡ്രോൺ ഓൺ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് അങ്ങനെ വരയ്ക്കാനൊന്നും പറ്റുന്നില്ല, പക്ഷെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു ലൈൻ അവിടെ ഉണ്ട്, ആ ലൈനിന്റെ രണ്ട് ഡയറക്ഷനിലേക്കും അതിങ്ങനെ വലിച്ചു നിർത്തുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഫോഴ്സ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് സർഫസ് ടെൻഷൻ. മാത്തമാറ്റിക്കലി അത് എഴുതിയിരിക്കുന്ന എന്താണ്, ടി ഈസ് ഈക്വൽ ടു എഫ് ബൈ എൽ എന്നുള്ള ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നൗ വാട്ട് ഈസ് എഫ്? എഫ് ഈസ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. എൽ ഈസ് ദ ലെങ്ത്, എന്താ പറയുന്നത്, ഇസ് ദ ഫോഴ്സ് വിച്ച് ആക്ട്. T is the surface tension of the liquid.
ഇനി അതിന്റെ യൂണിറ്റ് ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ ആണ് ലെങ്തിന്റെ യൂണിറ്റ് അറിയാം മീറ്റർ ആണ് അതുകൊണ്ട് സർഫസ് ടെൻഷന്റെ യൂണിറ്റ് എന്തായിരിക്കും ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും ഓക്കെ എക്സാമ്പിൾസ് ഓഫ് സർഫസ് ടെൻഷൻ ഇത് വാട്ടറിൽ അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് ഇതൊക്കെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ ക്ലാസ്സിലോട് വന്നിട്ടുള്ളത് എന്നുള്ള അസംഷനിലാണ് സിലബസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിനെ കുറിച്ച് മാത്രം ഇപ്പൊ പറയുന്നത് So water strides, which are small insects, can walk on water as their weight is considerably less to penetrate the water surface. ശരിയല്ലേ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ വെള്ളത്തിന്റെ മുകളിൽ കൂടെ ചില ഇൻസെക്ട്സുകൾ മൂവ് ചെയ്ത് പോകുന്നത് അങ്ങനെ അതേസമയം നമുക്ക് പറ്റത്തില്ല അപ്പോ ആ വെയിറ്റ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെയിറ്റ് വളരെ കുറവായിട്ടുള്ള ചില ഇൻസെക്ട്സുകൾ വാട്ടറിന്റെ മുകളിൽ കൂടെ നമുക്ക് മൂവ് ചെയ്യുന്നത് കാണാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരം കുറച്ച് എക്സാമ്പിൾസ് ഇൻസെക്ട്സ് വാക്കിംഗ് ഓൺ ദ വാട്ടർ ഇസ് ആൻ എക്സാമ്പിൾ പിന്നെന്താണ് ഫ്ലോട്ടിംഗ് എ നീഡിൽ ഓൺ ദ സർഫസ് ഓഫ് ദ വാട്ടർ നമ്മളൊരു സൂചി എടുത്തിട്ട് ഒരു പേപ്പറിലേക്ക് ആ സൂചി വെക്കുക എന്നിട്ട് ആ പേപ്പർ നമ്മൾ വെള്ളത്തിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ആ പേപ്പർ എന്ത് ചെയ്തു മെൽറ്റ് ചെയ്ത് താഴേക്ക് പോകും അത് അനങ്ങാതിരിക്കുകയാണെങ്കിൽ ആ സൂചി അവിടെ എന്ത് ചെയ്ത് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഷോർട്ട് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും സോ ദാറ്റ് ഈസ് അഗെയിൻ ആൻ എക്സാമ്പിൾ ഓഫ് സർഫസ് ടെൻഷൻ പിന്നെന്താണ് റെയിൻ പ്രൂഫ് ടെൻസ് മെറ്റീരിയൽ വേർ ദ സർഫസ് ടെൻഷൻ ഓഫ് ദ വാട്ടർ വിൽ ബ്രിഡ്ജ് ദ പോർസ് ഇൻ ദ ടെന്റ് മെറ്റീരിയൽ റെയിൻ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ അതായത് ഇപ്പൊ നമ്മൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചേമ്പിലയുടെ കേസ് പറയുന്നത് ചേമ്പിലയുടെ നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ താമരയുടെ ഇലയിൽ നമ്മൾ വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം അതിനെ തൊട്ടി പിടിക്കില്ല അതിങ്ങനെ റൗണ്ട് ചെയ്ത് പോകും ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സർഫസ് ടെൻഷൻ ആണ് ദെൻ ക്ലിനിക്കൽ ടെസ്റ്റ് ഫോർ ജോണ്ടിസ്റ്റ് അതിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം സർഫസ് ടെൻഷൻ ഡിസ്ഇൻഫെക്റ്റൻസ് അതായത് ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട് കയ്യിൽ അതെന്തിനാ സാനിറ്റൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസിന്റെ ആ ലെയർ പൊട്ടിച്ചു കളയാൻ വേണ്ടിയാണ് വൈറസിനൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ട് അപ്പോൾ അതിനെ ഈ പറയുന്ന ലിക്വിഡ് ഈ ആൽക്കഹോളിക് ലിക്വിഡ് ചെല്ലുമ്പോൾ അവിടെ സർഫസ് ടെൻഷന്റെ വേരിയേഷൻ വന്നുകൊണ്ട് ആ ഒരു കവറിങ് പൊട്ടിപ്പോവുകയും അങ്ങനെ വൈറസ് ഇൻആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നോട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ക്ലീനിങ് ഓഫ് ക്ലോത്ത് ബൈ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ് വിച്ച് ലോവേഴ്സ് ദ സർഫസ് ടെൻഷൻ ഓഫ് ദ വാട്ടർ ക്ലോത്ത് ഈ ക്ലോത്തിന്റെ പ്രത്യേകത അഴുക്കുണ്ടാവും ഈ അഴുക്ക് എന്ന് പറയുന്നത് ഓയിലി ആയിട്ടുള്ളതാവാം നോൺ ഓയിലി ആയിട്ടുള്ളതാവാം അപ്പൊ ഈ സോപ്പ് എന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്പൊ ഈ ഓയിലി ആയിട്ടുള്ളതും വാട്ടറും തമ്മിൽ അവിടെ ഒരു കോണ്ടാക്റ്റും വരില്ല അപ്പൊ സോപ്പ് എന്താ ചെയ്യുക ഈ സോപ്പോ അല്ലെങ്കിൽ ഡിറ്റർജന്റോ ഈ വാട്ടറിലോട്ട് വരുന്നതോടെ ഇറ്റ് വിൽ ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ വാട്ടർ ആൻഡ് ദ ഡർട്ടി സർഫസ് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പറയുന്ന അഴുക്ക് നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റും അതും നമുക്ക് സർഫസ് ടെൻഷന്റെ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ് പിന്നെ വാഷ് വിത്ത് കോൾഡ് വാട്ടർ തണുത്ത വെള്ളത്തിൽ കഴുകുന്നത് അഗെയിൻ ആൻ എക്സാമ്പിൾ ഓഫ് സർഫസ് ടെൻഷൻ കോൾഡ് വാട്ടർ എന്ന് പറയുന്ന എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഹോട്ട് വാട്ടറിൽ പ്രത്യേകതയുണ്ട് ബിക്കോസ് സർഫസ് ടെൻഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ അതുകൊണ്ടാണ് അത് ഞാൻ വാഷിംഗ് വിത്ത് കോൾഡ് വാട്ടർ എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ വാട്ട് ഈസ് സർഫസ് എനർജി ഞാൻ നമ്മുടെ ആദ്യത്തെ സ്ലൈഡിൽ ഒരു എനർജിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഈ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന സർഫസിൽ ആ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന സർഫസിൽ നിന്ന് അഡീഷൻ ആ മുട്ടിയിരിക്കുന്ന നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എത്ര എനർജി കൊടുക്കുന്നുണ്ടോ ആ എനർജിനെയാണ് ആ വർക്കിനെ നമുക്ക് ഒരു എനർജി വേണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ അത് ഡെഫിനിഷന്റെ ഭാഗത്തിൽ പറയുകയാണ് എന്താണ് സർഫസ് എനർജി ഇസ് വർക്ക് ഡൺ പെർ യൂണിറ്റ് ഏരിയ ടു പ്രൊഡ്യൂസ് ദിസ് ന്യൂ സർഫസ് അപ്പൊ ആ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ഉപയോഗിക്കുന്ന വർക്ക് ഡൺ അത് എന്ന് പറയുന്നത് അവിടുന്ന് റിമൂവ് ചെയ്യാൻ എടുക്കുന്നത് തന്നെയാണ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സർഫസ് എനർജി എന്ന് പറയുന്നത് ഓക്കെ അതിന് അവർ തമ്മിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സർഫസ് എനർജി ആൻഡ് സർഫസ് ടെൻഷൻ രണ്ട് രീതിയിൽ ഞാൻ ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട് ഒന്ന് ഇതിന്റെ ഫോർമുല വഴിയും രണ്ട് ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസ് വഴിയും രണ്ട് നോക്കുക അപ്പൊ ഫസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത് യൂസിങ് ഫോർമുലയാണ് അപ്പോ വി വിൽ സ്റ്റാർട്ട് വിത്ത് സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി ബൈ ഏരിയയാണ് അപ്പൊ എനർജിയുടെ യൂണിറ്റ് ജൂൾ പെർ മീറ്റർ സ്ക്വയർ ആണ് ജൂൾ എന്ന് പറഞ്ഞാൽ എനർജി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ വരിക ന്യൂട്ടൺ ആയാലും വരിക ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ വരിക മീറ്റർ ആണ് വരിക അപ്പൊ ഈ മീറ്ററും ഈ മീറ്റർ സ്കോറും ക്യാൻസൽ ചെയ്തു പോകും അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താണ് ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് വരും ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറയുന്നത് ലെങ്തിന്റെ യൂണിറ്റ് ആണ് അപ്പൊ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും സർഫസ് ടെൻഷൻ ആയിട്ട് മാറും സോ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് സർഫസ് എനർജി ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ പറയാന്നല്ല ന്യൂമറിക്കലി ഈക്വൽ ആണെന്ന് തന്നെ പറയാം ന്യൂമറിക്കലി ആണ് ഈക്വൽ ബിക്കോസ് സർഫസ് എനർജി ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി വേറെ സർഫസ് ടെൻഷൻ ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി അതുകൊണ്ടാണ് അത് പറയുന്നത് ഇത് ഫോർമുല വൈസ് വെരിഫിക്കേഷൻ ആണ് കാണിച്ചിട്ടുള്ളത് അടുത്ത സ്ലൈഡിൽ ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസ് എങ്ങനെയാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന അതേ ഭാഗം തന്നെ എടുത്തിരിക്കുകയാണ്
അപ്പോ ഇവിടെ നമ്മൾ ഒരു എ ബി സി ഡി എന്ന് പറയുന്ന ഒരു റെക്ടാംഗുലർ ലൂപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ അത് എടുത്തിരിക്കുന്നത് ഒരു സോഫിലിമിന്റെ മുകളിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എ ബി എന്ന് പറയുന്നതിന്റെ ലെങ്ത് എൽ ആണ് എന്ന് അസ്യൂം ചെയ്യുക. അവിടെ ഉണ്ടാവുന്ന സർഫസ് ടെൻഷൻ എസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് സർഫസ് ഉണ്ട്, അപ്പുറവും ഇപ്പുറവും വരുന്നുണ്ട്, ഫ്രണ്ട് ആൻഡ് ബാക്ക് എന്നുള്ള രീതിയിൽ വരുമ്പോൾ ദ ഫോഴ്സ് ആക്ടിങ് ഇസ് ടു എൽ ഇൻ ടു എസ്. ഈ ടു എന്ന് പറയുന്ന കാര്യം മനസ്സിലായല്ലോ, ബിക്കോസ് ദർ ആർ ടു സർഫസ് ഓഫ് ദ ഫിലിം. മുകളിൽ ഒരു സർഫസ് ഉണ്ട്, താഴെ ഒരു സർഫസ് ഉണ്ട്, ഓൾഡോ ദേ ആർ വെരി തിൻ. അങ്ങനെയാണെങ്കിൽ തന്നെ ഇനി എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഈ എ ബി എന്ന് പറയുന്ന സാധനം എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, എ ഡാഷ് ബി ഡാഷിലോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഒരു വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും, ശരിയാണല്ലോ. സോ ദാറ്റ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഹൗ മച്ച് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ ഫിഗർ, എക്സ് ആണ്. അപ്പൊ എന്താണ്, ടു എൽ എസ് ഇൻടു എക്സ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ടു എൽ എക്സ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ ഇൻക്രീസ് ഇൻ, അപ്പൊ ഇത് ഇവിടെ പുതിയതായിട്ട് നമ്മൾ കൊടുത്ത വർക്ക് ഡൺ ആണ്, അതുകൊണ്ട് ചേഞ്ച് ഇൻ എനർജി എന്നുള്ളത് ടു എൽ എസ് എക്സ് എന്ന് പറയാം, ശരിയാണല്ലോ. ഇത് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു. എത്ര സർഫസ് ഏരിയ കൂടി, സർഫസ് ഏരിയ കൂടിയിരിക്കുന്നത് എത്രയാണ്, ഇവിടെ കൂടിയിരിക്കുന്ന മുകളിൽ കൂടിയിരിക്കുന്നത് എൽ എക്സ്, താഴെ കൂടിയിരിക്കുന്നത് എൽ എക്സ്. അങ്ങനെ വരുമ്പോൾ ടു ടൈംസ്, സോ ടു എൽ എക്സ്. നാ സർഫസ് എനർജി ബൈ ദ ഡെഫിനിഷൻ, പൊട്ടൻഷ്യൽ എനർജി ബൈ ഏരിയ, അത് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എസ് എന്ന് കിട്ടും. സോ സർഫസ് എനർജി ഓഫ് ദ ലിക്വിഡ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ്. ഇത്രയും കാര്യം നമുക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ടാണ് സിലബസ് നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സെഷൻ, ഈ ഒരു ഇൻട്രഡക്ഷൻ പറയാൻ വേണ്ടി ഉപയോഗിച്ചത്. അടുത്ത സെഷനിൽ നിങ്ങളുടെ സിലബസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഇന്ന് ഇത്രയും മതി. താങ്ക് യു.